അസ്സലാമു അലൈക്കും. റംലത്ത് കിച്ചൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങൾ? പിന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു പിസ്സ കൊണ്ടാണ്, ചിക്കൻ പിസ്സ. ചിക്കൻ കൊണ്ടുള്ളൊരു പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. വല്ല കരടോ പൊടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോട്ടച്ചിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുക. ഇതുപോലെ അരിച്ചെടുത്തത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരം ഒന്ന് കലക്കി വെക്കുക. ഒരു ഇളം ചൂടുവെള്ളത്തിലായിരിക്കണം കലക്കേണ്ടത്. 1.5 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റുമാണ് കലക്കേണ്ടത്. 2 കപ്പ് മൈദക്ക് അത് ഒരു 10 മിനിറ്റോളം വെക്കുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതെടുത്ത് നോക്കുക. അപ്പോൾ ഇപ്പം ഈസ്റ്റൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്, പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മൈദയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് മൈദ എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കലക്കി വെച്ച ഈസ്റ്റും പഞ്ചസാരയും കൂടി ചേർത്ത മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേക്കാളും ഒന്നുകൂടെ ലൂസായിരിക്കണം പിസ്സയുടെ മാവ്. കയ്യുമ്മലൊക്കെ ഒട്ടും മാവ് കുഴക്കുമ്പോൾ അത്യാവശ്യം ലൂസുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ കുറച്ച് കയ്യുമ്മ കുറച്ച് ഓയിലൊക്കെ ആക്കിയിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കുക. ഇതേ രീതിയിലായിരിക്കണം മാവിൻ്റെ ലൂസ് വരേണ്ടത്. ഇപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കയ്യിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തതിന് ശേഷം മാവിൻ്റെ മുകളിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം 1 മണിക്കൂറെങ്കിലും വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. 1 മണിക്കൂറിൽ കൂടുതൽ വെച്ചാൽ കൂടുതൽ നല്ലത്. 1 മണിക്കൂറെങ്കിലും വെക്കുക, അങ്ങനെ അടച്ച് വെക്കുക. ഇനി നമുക്ക് ചിക്കനാണ് ആവശ്യം. അത് 150 ഗ്രാമോളം ഉണ്ടാവും. അതെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക്, 1/4 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, ഇനി 1/2 ടീസ്പൂൺ വിനിഗർ, അതായത് സുർക്ക. അത് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി വേണ്ടത് അതിലേക്ക് 1/2 ടീസ്പൂണ് ചില്ലി സോസ്, അതായത് ചുവന്ന മുളകിൻ്റെ ചില്ലി സോസാണ്. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മുളക് പൊടി ഇട്ടാൽ മതി. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് പിസ്സ സോസാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ഉള്ളി 4 കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2-3 തക്കാളി, 1-5 അല്ലി വെളുത്തുള്ളി. ചെറിയ അല്ലിയാണെങ്കിൽ 5-6 or 7 അല്ലി ഇട്ട് കൊടുക്കണം. വലുതാണെങ്കിൽ 3-4 അല്ലി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് 1 തുള്ളി വെള്ളം വെച്ചതിന് ശേഷം സ്റ്റവുമ്മ വെച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം മൂടി വെച്ച് 1 വിസല് വരുന്നത് വരെ ഒന്ന് വേവിക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കന് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ പിസ്സ സോസിനുള്ള ഉള്ളിയും തക്കാളിയും കൂടെ വേവണ സമയം കൊണ്ട് ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പിസ്സ സോസിനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചു കൊണ്ടുവരാം.
ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് സ്റ്റവിൽ നിന്ന് മാറ്റുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന പിസ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂൺ പഞ്ചസാര, കാൽ ടീസ്പൂൺ ഉപ്പ്, ഇതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് ഒറിഗാനോ ആണ്. അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിസ സോസ് ആകുമ്പോൾ ഒറിഗാനോ നിർബന്ധമാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റോ അതിൻ്റെ ഒരു ഫ്ലേവറോ ടേസ്റ്റോ ഒക്കെ അതിൽ വരും. അപ്പോൾ പിസ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസക്കുള്ള മാവ് റെഡിയാക്കാം. മാവൊക്കെ ഇവിടെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ രണ്ട് പിസക്കുള്ള മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് എങ്ങനെ ആയാലും നമുക്ക് ഉണ്ടാവില്ല, അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാവ് രണ്ടെണ്ണം ആക്കണം. എന്നിട്ട് രണ്ട് പാത്രത്തിലാക്കിയിട്ട് സ്റ്റൗമ്മ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പാനിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്, ഓവനിലൊന്നും അല്ല. അപ്പോൾ മാവ് ഇവിടെ രണ്ട് പീസാക്കിയിട്ടുണ്ട്. അതിലൊരു പീസ് എടുത്തിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ നല്ല രീതിയിലൊന്നിങ്ങനെ പരത്തി കൊടുക്കുക. അത്യാവശ്യം കട്ടി വേണേനും, തീരെ കട്ടി കുറയാനും പാടില്ല. ഇതേ രീതിയിൽ പരത്തി കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ പല്ല് കൊണ്ടൊന്ന് അമർത്തി കൊടുക്കുക. പെട്ടെന്ന് പൊള്ളച്ച് വരാതിരിക്കാനാണ്. ഇതേ രീതിയിൽ ഫോർക്ക് വെച്ചിട്ട് എല്ലായിടത്തൊന്ന് കുത്തിക്കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പിസ സോസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എത്ര വേണ്ടെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വലിയ ഉള്ളി ചെറുതാക്കി നുറുക്കി വെച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുക. ചിക്കനും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒരു തക്കാളി ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യം ഒലീവാണ്, അതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒലീവ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മുസാല ചീസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചുരണ്ടി എടുത്തതാണ്, അത് കൂടെ അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. എത്രത്തോളം ചീസ് ഇടാൻ പറ്റുമോ അത്രത്തോളം പിസ നൂല് പോലെ വലിഞ്ഞു വരും. അപ്പോൾ അതും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒലീവും കൂടെ ഇട്ട് കൊടുക്കുക. ചെറിയ പീസാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി അത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. നല്ല കുറച്ച് തന്നെ വെക്കണം ഗ്യാസ്, അങ്ങനെ കുറഞ്ഞ തീയിലിരുന്ന് വേവണം. അതവിടെ വേവണ സമയം കൊണ്ട് നമുക്ക് അടുത്തത് ഇവിടെ റെഡിയാക്കാൻ നോക്കാം. അടുത്തത് ഇതേപോലെ ഒരു പാനിലാണ് ഞാൻ പരത്തുന്നത്. അങ്ങനെ പരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പിസ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുക. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക, ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുക്കുക.
പച്ച ക്യാപ്സിക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മഞ്ഞയോ ചുവപ്പോ എന്തുള്ളത് ചട്ട് കൊടുക്കാൻ നല്ല ഭംഗിയുണ്ടാവും. ചുവപ്പും മഞ്ഞൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പച്ച കിട്ടിയിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് ചീസും കൂടെ ചുരണ്ടിയത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സ്റ്റവ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക, കുറഞ്ഞ തീയിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒലീവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം വെച്ച പിസ്സ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. എന്നിട്ട് അടുത്തത് എന്താ പാടുന്നൊന്ന് നോക്കാം. അപ്പോൾ അടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ച് കൊടുക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം കൂടെ അമർത്തണം. അപ്പോൾ ഇതാണ് നമ്മളെ പിസ്സ. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. എന്നാൽ വീണ്ടും കാണാം വേറൊരു വീഡിയോയുമായി. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.